ബാലുവിനെ വിളിച്ച് പറഞ്ഞാ പറയാ, അവൻ മേടിച്ചോണ്ട് തരത്തില്ലയോ? അമ്മ ബാലുവിനെ വിളിച്ച ബാലു ഫോൺ എടുക്കണ്ടേ? ഫോൺ എടുത്താലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഞാനിവിടെ വരട്ടെ. അമ്മ ഈ വയ്യാത്ത കാലം വെച്ച് ഇനി അങ്ങോട്ട് നടക്കാനാ? ഞങ്ങള് പോയിട്ട് വരാം. അല്ലേടാ അമ്മ, ചേട്ടനൊന്നും വാങ്ങിച്ചു കൊടുക്കരുതേ. ഹലോ, എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ചിരണം, അതൊരു കണ്ടീഷനാണ്. അങ്ങനെ കണ്ടീഷൻ എന്റെ കയ്യിലില്ല. ആ ഓട്ടോക്ക് ഞാൻ പോയിട്ട് വന്നോളാം, അതിന്റെ പകുതി പൈസ ആവുള്ളൂ. ഇവിടെ നിന്നാ മതി കേട്ടാ. വേണ്ട, ഞാൻ ഓട്ടോക്ക് പോയിക്കൊള്ളാടാ. കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. നിങ്ങളെ ഫോൺ എന്തിനു കൊണ്ട് നടക്കാണ്? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച്? എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്താ? അയ്യോ, സൈലന്റ് ആയി പോയി. ആ എന്നാ പിന്നെ ഇവിടേക്ക് ഞാൻ പോയിട്ട് വരാം. ഞാൻ പറ്റൂരാ. സൈറ്റിൽ പോണം, അവിടെ കുറച്ച് ബില്ല് കൊടുക്കാണ്ട് കൊടുത്തിട്ട് ഞാൻ സാധനം വെച്ചിട്ട് വരും കേട്ടാ. പോട്ടാ, വന്നാ മതിയായിരുന്നു. വരാജാമല്ല, കാശിക്കൂല പോണം. കഴിച്ചിട്ട് അപ്പൊ ഒന്ന് കിടന്ന ഇങ്ങോട്ട്. എന്റെ കൊച്ചേ, ക്ഷീണമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്നാൽ എങ്ങനാ? എങ്ങനെയാണ് വയ്യാണ്ടിരിക്കണ? ഈ കാൽഭാഗം പകുതി ഭാഗം ഒക്കെ ദോശ കഴിച്ചിട്ട് വല്ല കാര്യമാകുണ്ടോ? ആപ്പിള് കഴിച്ചിട്ടുണ്ടോ? അവക്ക് മേടിച്ചല്ലേ, നീ ഇത് നിനക്ക് മേടിച്ചാണോ? എടി, അവക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞോണ്ട് മേടിച്ചല്ലയോ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, അവൻ കഴിച്ചോട്ടെ. അമ്മ പിന്നെ ഇതിപ്പോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിക്ക് ഇതേപോലെ അങ്ങനെ വിശേഷം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം 2 കിലോ വെച്ച് മേടിക്കണം, ആപ്പിള് കുറച്ച്. ഒന്ന് ചേച്ചിക്ക്, 1 കിലോ എനിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അവതാരം. ഒരു ദിവസം കൊണ്ട് എന്തോരം ആഗ്രഹിച്ചതാ. മുത്തശ്ശി മുതുമുത്തശ്ശി ഒക്കെ ആകാന്ന് വിചാരിച്ചതാ. ഇപ്പൊ നാട്ടിലെ ഭക്ഷണം വയറ്റി പിടിക്കാത്തതിന് ഇപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും? നീവിനെ കൊച്ചിലോട്ടെ ഗൾഫിലായിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നു, ഒന്ന് ഭർത്താവിന്റെ അടുത്ത് പോയെന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കൊച്ച കേക്കണം. രണ്ടുപേരും ഒന്ന് പോയാ, ഞങ്ങൾ ഉറങ്ങട്ടെ. വാമാ നോക്കോ. എടി, ശരിക്കും അവക്ക് വിശേഷമൊന്നും ഇല്ലേ? ഡോക്ടറെ അടുത്ത് കാണിച്ചല്ലേ, ഡോക്ടറല്ലേ പറഞ്ഞൊന്നുമില്ല അത്. എടി, ഇനി ഡോക്ടർക്ക് തെറ്റിപ്പോയതാണെങ്കിലോ? പോയാ മതി, പോയാ നടന്നോട്. അമ്മക്ക് ഇത്ര പ്രളവം തോന്നുന്നു. ഉത്തരാവുന്ന റോട്ട് തരി പോലും ഇല്ല. ആ കേക്ക് അങ്ങേർക്ക് നാണില്ലെങ്കിൽ നമുക്കെങ്കിലും നാണാൻ വേണമല്ലോ. അതുമില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യം. പോയാ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാ? എന്നാൽ ഒരു കാര്യം പറയാമോ? ആ, ഞാൻ ആലോചിച്ച് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് ബോധിപ്പിച്ചുതരാം ഞാൻ. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അടുത്തുള്ള ദേഷ്യം പിള്ളേരെ തീർക്കാം. നിങ്ങളെ ഒന്ന് പോയി തരാമോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. സമാധാനം വേണ്ടി ഞാൻ നിൽക്കുന്ന സമാധാനം മതി. ഇന്ന് ദൈവം ഏത് സമയത്താണോ? ഏത് സമയത്താണോ എന്ന് കേട്ടി? അയ്യോ, അതിന് പറഞ്ഞ കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചതേ, നിങ്ങളെ ഈ പൈസ ഒന്നുണ്ടല്ലേ സാധനം മേടിക്കാൻ, അത് ഏത് സമയത്താണോ എനിക്ക് ആ ബുദ്ധി തോന്നിയെന്നാ പറഞ്ഞത്. അപ്പൊ അത്ര സാധനം മേടിച്ചില്ലേ? മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പൈസ ഉടനെ തരുമല്ലോ. ഇത് മേടിച്ചതുമില്ല, സാധനങ്ങൾ പൈസ കളയുകയും ചെയ്തു. പൈസ കളഞ്ഞ അമ്മ ഇത് നമ്പര്, അച്ഛൻ പൈസ മറിച്ച്. ഫുഡ് വന്നിട്ടേ, ഫുഡ് ചെടിയാകുമ്പോ വിളിക്കുന്നില്ല പറഞ്ഞ. ഇറങ്ങിപ്പടാ, രാവിലെ കടയിൽ കൊണ്ടുവന്ന ചൊരി കാണാൻ കാണിക്കണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോടുള്ള ദേഷ്യ കൊച്ചിനോട് കാണിക്കാൻ നിൽക്കരുത്. ഓ, നേരത്തെ പറഞ്ഞ തിരിച്ചടിച്ചു കുട്ടമ്പളയുടെ മോളെ. ആ അതെ, കുട്ടമ്പളയുടെ മോള് തന്നെ. പൈസ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം തന്നെയല്ലേ അവനും തോന്നിയത്. സത്യം പറഞ്ഞേ, നിങ്ങൾ ആ പൈസ എന്താ ചെയ്തത്? ഇത് എന്തൊരു ബഹളമായി ഇവിടെ. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം, സമാധാനത്തോടെ കേട്ടിട്ട് അതിനൊരു മറുപടി പറയണേ. ഞാന് ബാലുവിൻ്റെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാൻ പൈസ കൊടുത്തുവിട്ട്. ആ പൈസ കൊടുത്തുവിടുമ്പോ എന്താ വേണം? ഒന്നെങ്കിൽ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുത്തരണം, അല്ലെങ്കിൽ പൈസ എങ്കിലും കൊണ്ടുത്തരണ്ടേ? രണ്ടൂല്ല, പൈസ കൊണ്ട് കളഞ്ഞിട്ടാ വന്നേ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? ഇതിനാണോ ഇത്രയും ബഹളം ഇവിടെ കിടന്ന് വെച്ചേ? അങ്ങനെ പറഞ്ഞോട്. എടി, അതവൻ പുട്ടടിച്ച് കാണും, അതല്ലെങ്കിൽ കൂട്ടുകാരും കൂടി കമ്പനി കൂടി കാണും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യത്തിനെടുത്ത് മറിച്ചു കാണും. അയ്യാ, അതെങ്ങനെ? അമ്മയും മോളും എല്ലാം ഒറ്റങ്ങളല്ലേ. അല്ലേ പിന്നെ നിങ്ങൾ ആ പൈസ എന്താ ചെയ്തത്? ഞാനേ ഇവിടെ സൈറ്റിൽ പോകാൻ നേരത്ത് കുറെ ബില്ലുണ്ടായിരുന്നു,
അതിട്ടിരുന്നു. അതിന്റെ കൂടെയാണ് ഈ പൈസയും വെച്ചത്. സൈറ്റിൽ ചെന്ന് ബില്ലെടുത്ത് കൊടുക്കാൻ നേരത്തെ ഈ പൈസ അവിടെ പോയി കാണാം. അത് അമ്മ എടുത്തരും, അവിടെ ഉണ്ടെങ്കിൽ അമ്മ എടുത്തരും. അയ്യടാ, വിശ്വസിക്കുന്ന എന്തെങ്കിലും പറ. നോക്കണത് സത്യം പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഞാൻ ഇപ്പൊ എന്തിയേ കേശു, നിനക്ക് വിശ്വാസമായടാ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല. അമ്മ, അമ്മക്ക് വിശ്വാസമായ വേണേ വിശ്വസിക്കാം. അല്ല, എനിക്ക് അത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. നിങ്ങളിവിടെ ആരും വിശ്വസിക്കില്ല, നിങ്ങളെ ബോധ്യപ്പെട്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളെ പുന്നാര മോൻ ഉണ്ടല്ലോ, ആ മോന് പോലും വിശ്വാസം ഇല്ലല്ലോ നിങ്ങൾ പറയണത്. ആ പിന്നെ വലിയ യുദ്ധം കൊണ്ടും നടക്കണം, ഇങ്ങനെ കൈമീശ നടക്കണം. കേശു, ആ നിന്റെ അച്ഛന്റെ ഈ കൈവീശനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് നിന്നോട് പറഞ്ഞു. അച്ഛനടുത്ത് പറഞ്ഞ പോരമ്മ. കേശുവിടെ മക്കളെ നിങ്ങളോ മക്കളുടെ അമ്മ ദേഷ്യം പറ്റില്ല നേരത്തെ. സോറി കേട്ടോ. സോറിയൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞ് ഫുഡ് വരുമ്പോ രണ്ട് മുട്ടയും കൂടെ പോയി കഴിച്ചാൽ മതി. മുതലെടുക്കണല്ലേടാ ചെറുതായിട്ട്. എനിക്കറിയാം, പോടാ വെക്കോ, പൊഴിഞ്ഞ് തരാം. അമ്മ ലച്ചുവാ, അവൾക്ക് ക്ഷീണം മാറിയിട്ടില്ല, അവള് കിടക്കുവാ. ഓ അല്ലെങ്കിൽ തന്നെ അവള് മടിച്ചാ. ഇനിയിപ്പോ ഇതിന്റെ പേരിലായിരിക്കും അടുത്ത മടി. അവൾ കുറച്ചേരോടെ കിടക്കട്ടെ, മാറും. ഓ ഇനിയിപ്പോ എന്താണ്, കിടപ്പു തന്നെ ആയിരിക്കും, എപ്പോഴും തന്നെയല്ലേ പരിപാടി. കിടക്കട്ടെ, എനിക്ക് ഈ ഭാഗ്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ അമ്മ എപ്പം നോക്കിയാലും പണിയേടിയേ പണിയേടിയേ, അല്ലെങ്കിൽ പഠിക്കടി പഠിക്കടി ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. പറ 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 പറ. ഇനി അതും എനിക്കിരിക്കട്ടെ, ആ കുറ്റം എനിക്കിരിക്കട്ടെ. അമ്മ അമ്മ എന്നേക്ക് ഒന്ന് കണ്ടുപടി, എന്റെ മക്കളൊക്കെ എന്ത് സുഖമായിട്ടാണ് ജീവിക്കണം. ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ട് അവരെ. അത് എന്റെ കുഴപ്പം കൊണ്ടല്ല, എന്റെ മോള് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ. അത് ആരുടെ ഗുണം കൊണ്ടാ? എന്റെ ഗുണം കൊണ്ട്. നന്നായി കേട്ടോ. ഇനി ഞാൻ ഇവിടെ വന്നാലേ ശരിയാവത്തില്ല. അതാണ്, അമ്മ എപ്പോ നിന്നാലേ ശരിയാവത്തില്ല. പറ സുഷമേ, ഓ ലച്ചു ഇവിടെ ഉണ്ട്. ഓ ലച്ചു എന്ത് ക്ഷീണം 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 എന്ന് പറഞ്ഞ് കിടപ്പോട് കിടപ്പ. ഓ ആ ബാലു ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇവിടെ ഇല്ല. എന്ത് പറയാനായിരുന്നു, ഒരു സമാധാനം തരുന്നത് ചില സമയത്ത്. ആ കാണിച്ചുകൊണ്ട കോപ്രായങ്ങളൊക്കെ അങ്ങനെയല്ലേ, വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് കുഞ്ഞാനോട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ നിന്ന് സമാധാനം കിട്ടില്ല എന്നും പറഞ്ഞു. ഏ എന്ത് സൂക്ഷ്മ നീ പറയണത്, എനിക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ? ഞാനെന്താ സ്നേഹിക്കാണ്ടിരിക്കണേണാ? ഇവിടെ സ്നേഹം കൂടുതലാണെന്നും പറഞ്ഞാണ് പിള്ളേർക്ക് പരാതി. ആ ഓ ഓരോന്നോ കാണിച്ചു കൂട്ടിയാലും വീണ്ടും സ്നേഹം അഭിനയിക്കണമെന്നല്ലേ, അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ സുഷ്മ, നിന്റെ കെട്ടിയവനെ പോലെ അല്ല ഇത്, അറിയാലോ സ്വഭാവം. ആ നിന്റെ കെട്ടിയവൻ നീ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വാങ്ങി വീഴുമായിരിക്കും. ആ ഓ ശരി, ആ കുറച്ചും കൂടെ സ്നേഹം അഭിനയിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ അഭിനയിക്കാണ്ടിരുന്നിട്ട് കുടുംബം തകരണ്ട. ആ ശരി, ഞാൻ വിളിക്കാടോ. ഞാൻ അഭിനയിച്ചിട്ട് ഇനി നന്നാക്കാൻ പോകും. ഒന്ന് അഭിനയിച്ച് കാണിച്ചാലും മതി, ഓരോ സ്വഭാവം ചില സമയത്ത് മോന്നിട്ട് കുറയ്ക്കാൻ തോന്നും. നീ എന്തോടി പഴയ പോലെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചല്ല, ഫോൺ വന്നിട്ട് ഫോണിൽ സംസാരിച്ചത്. എന്താമ്മാ? എടി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അമ്മ ഇവിടെ ഇരിക്കമ്മ, എനിക്ക് ഇങ്ങനെ നോക്കണ്ടേ. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. നീയേ ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഈ ബാലുവിനോട് ഈ ചാടിക്കടിക്കാൻ ചെല്ലത്തില്ലയോ? അതൊന്ന് നിർത്താവോ? ചാടിക്കടിക്കാത്തൊരാള് അമ്മ അച്ഛൻ്റെ അടുത്ത് ചാടുന്നതിൻ്റെ കാൽ ഭാഗം പോലും ഞാൻ ചാടണില്ല. അച്ഛനെ പോലെയാണ് ആ ബാലുവിൻ്റെ സ്വഭാവം. എടി ഞാനിതൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മ ബാലുവിൻ്റെ അടുത്ത് ഞാൻ ചാടിക്കടിക്കണമെന്നുമില്ല. ഓരോന്നും ഒപ്പിച്ചു നോക്കുമ്പോൾ ഗതികെടുമ്പോൾ മാത്രം ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ അതെല്ലാം ചിരിച്ച് 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 കളയല്ലേ ചെയ്യണത്. എടി എന്നാലുവേ നീ കുറച്ചുകൂടൊക്കെ ഒന്ന് സ്നേഹമായിട്ടൊക്കെ അവനോട് പെരുമാറ്. ശരി. ഞാനേ ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടോട് അടി ഉണ്ടാവാൻ നിൽക്കല്ലേ? ഞാൻ പറഞ്ഞതന്നേ ഉള്ളേ. ഇനി എല്ലാവരുടെയും അഭ്യർത്ഥന മാനിക്കാണ്ടിരിക്കണം, കുറച്ച് സ്നേഹം അഭിനയിക്കാം. ബാലേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ആ കുറച്ച് വിഷമെടു. അല്ല വിഷം ഇവിടെ ഇല്ലല്ലോ, വേണേ ഞാൻ കടയിൽ പോയി മേടിക്കാം. ആ വിഷം വാങ്ങിച്ച് കലക്കി നിന്റെ അമ്മയ്ക്കും കുട്ടമ്പളയും കൊണ്ടുവിട. അപ്പൊ ചേട്ടന് വേണ്ട ചേട്ടാ? കൊച്ചാ പറ അങ്ങനെ പറയല്ലേ. ചേട്ടാ പൂട്ടാ കുറച്ച് നേരം വിടും. ഞാൻ കണ്ടു നേരത്തെ പൈസ എടുത്തെന്ന് പറഞ്ഞോണ്ട് അടക്കള കിടന്ന് തന്നെ
അത് ഇതൊക്കെ പറഞ്ഞത്? അത് ഞാൻ അപ്പ അങ്ങനെ പറഞ്ഞു, ദേ ഇപ്പ ഇങ്ങനെ പറഞ്ഞു, എന്താ കുഴപ്പം? കുറച്ച് മനസ്സാവാൻ, നീ പോടി, നീ പോ. എന്തൊന്നും ചേട്ടാ ഇങ്ങനെ പറയണത്? പല പ്രാവശ്യം ചേട്ടാന്ന് പൂട്ടാന്ന് വിളിക്കരുത്. ഞാൻ പറയും, ഇനിയും പറയും, ഇനിയും സ്നേഹിക്കും. അങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല. സ്നേഹിച്ച് കൊല്ലും ഞാൻ. ഞാൻ വില എടുത്തു തരാം കേട്ടാ. എന്തോ ചതിയുണ്ട്, അടവും കൊണ്ട് വന്നേക്കാണ്. ഇവിടെ മിക്കവാറും എനിക്ക് വിഷം കലക്കി തരും. ബാഴ്ച പച്ചള ഞാൻ വീട്ടിൽ നിന്ന് കുടിക്കില്ല. പണ്ടൊക്കെ പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ അടുത്തിരിക്കുന്നത് ഭയങ്കര സമാധാനം എന്നാ പറയണേ. അത് എത്ര വർഷമായത് പറഞ്ഞിട്ട് അതിനെയും പൊക്കി പിടിച്ചോ നടക്കണ. നിനക്ക് വേറെ പണിയില്ല, നീ പോളി. കുറച്ച് സ്നേഹത്തോടെ എനിക്ക് നല്ല വേദന എടുത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നെ ശല്യം ചെയ്തു മാന്തിയെന്ന് വെച്ചാ അതങ്ങനെയല്ല. തല ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ ചൊറിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച് തല ഉറിയണ്ടാവും എന്നാ പിന്നെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തേക്കാന്ന് വിചാരിച്ച്. ചൊറിയാൻ ഇഷ്ടമല്ല, ചൊറിയണില്ല, ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല, സോറി. ഞാൻ ഉറങ്ങണേ അസൂയ, അതുകൊണ്ട് ശല്യം ചെയ്തതാണോ? എനിക്ക് നല്ല വേദന എടുത്ത് പിള്ളേരെ നിങ്ങൾ അങ്ങോട്ട് പോയേ. ഓ കണ്ടാ അനുഭവം അനുഭവിക്കണത് മോള് കാരണം. എനിക്കൊന്നും പറയാനില്ല, നിനക്ക് വല്ലതും പറയാനുണ്ടോ നീലു? മണ്ടന്മാരോട് ഞാനെന്ത് പറയാനാ? അല്ലെങ്കിലും കുടുംബത്തോടെ മനുഷ്യനെ കളിയാക്കണ വലിയ ക്യാമ്പുകളാണല്ലോ. നിനക്കിപ്പോ ഉറങ്ങണ്ടായോ? നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എടാ നീ പോയി കിടന്ന് ഉറങ്ങ്, താരാട്ട് പാടാനേ ആളിനെ വേണമെങ്കിൽ ഏർപ്പാടാക്കാം. നിങ്ങൾ ആളെ വെറുതെ വിട്, ഇറങ്ങിയിട്ടുണ്ട് കളിയാക്കാൻ വേണ്ടി മനുഷ്യനെ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ നീലു? ഇനിയിപ്പം ചെലപ്പോ അച്ഛൻ കേട്ടതിന്റെ പ്രശ്നമാണെങ്കിലും അമ്മൂമ്മ വേറെ എന്തെങ്കിലും ചെലപ്പോ വെറുതെ ആയിരിക്കും അച്ഛാ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടമ്മയുടെ മോളെ വിളിക്കാറില്ലേ, അതുപോലെ എന്തെങ്കിലും തമാശക്ക് വിളിച്ചായിരിക്കും. ഇതല്ല, ഇത് അത് അത് നീലുവിനല്ലേ ഞാൻ കുട്ടമ്മയുടെ മോളെ വിളിക്കണേ. മാമി അല്ലല്ലോ, മാമി എന്നാണ് മണ്ടാന്ന് വിളിച്ചത്? നീ പറഞ്ഞു വിളിച്ചോടാ.
ശരിക്കും എന്റെ തല ചൊറിഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴേ അവളെ കയറി തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഡിസ്റ്റർബ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങിയത് സംഭവം തുടങ്ങിയത്. ഞാൻ ചോദിക്കുവാണെങ്കിലേ, ഇനിയിപ്പൊ അമ്മ അച്ഛനെ തലോടിയതാണെങ്കിലും അങ്ങനെ ചിലപ്പോ ഞാൻ ഉറക്കായത് അറിയാത്തായിരിക്കും അല്ലേ? എക്സാക്ട്ലി. അപ്പൊ അവള് സ്നേഹത്തോടെ വന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ തലോടിയപ്പോ ഞാൻ അത് തിരിച്ചറിഞ്ഞില്ല. ഈ മണ്ടില്ലേ, ഈ മണ്ടന്റെ കാര്യമാണ് അമ്മൂമ്മ നേരത്തെ അകത്ത് വെച്ച് പറഞ്ഞത്. മോള് സ്നേഹിച്ചിട്ട് തിരിച്ചറിഞ്ഞില്ലോടാ മണ്ട. ആ മണ്ടയാണ് ഈ മണ്ട. ആ മണ്ടയാണ് ഈ മണ്ടോ. പിന്നെ അച്ഛാ, ഇതൊക്കെ നമ്മുടെ ഒരു ഊഹാപോഹങ്ങളാണ്. ഇതൊക്കെ ഉള്ളതാണോ അല്ലയെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തണം അല്ലേ? എന്നാലും ഞാൻ നീ തെറ്റിദ്ധരിച്ചല്ലേ. കഷ്ടായിപ്പോ വിഷമമായി കാണും അല്ലേ? നല്ലോണം മണ്ട മണ്ട. ശരിക്കും മണ്ടത്തരം അച്ഛൻ കാണിച്ച. ഞാൻ പറയുന്ന കേട്ടോണ്ടാന്നോ ഉറങ്ങിക്കിടന്ന് അവനെ സ്നേഹിക്കാൻ പോയത് നീ? പോയമ്മ. എടി, നീ അവന്റെ തലമാന്തി പൊളിച്ചെന്നും പറഞ്ഞിട്ടില്ലേ അവനോട് കിടന്ന് അലറിയത്? അമ്മ മാത്രമല്ല, എന്നോട് സുഷ്മയും പറഞ്ഞായിരുന്നു. ഇത്രയും കാലം രണ്ടുപേരും സ്നേഹത്തോടെ പോയതല്ലേ, പിന്നെ ഇടയ്ക്ക് ഇത്തിരി സ്നേഹം കുറയുമ്പോ അവർക്കത് തോന്നും. അപ്പൊ അത് തോന്നൽ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് സ്നേഹിക്കാൻ ചെന്നത്. അതിപ്പോ ഇങ്ങനെ സ്നേഹവും മാന്തരം തിരിച്ചടത്ത മണ്ട. എടി, അത് നല്ലതാ. നിന്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ നിന്റെ അച്ഛനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. എടി, പ്രായമാകുമ്പോ എല്ലാവർക്കും തോന്നുന്നതാ. നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗൗനിച്ചാ മതി. ഗൗനിച്ചിട്ട് ഇനിയും കിട്ടാൻ വേണ്ടിട്ട്. ഓ, ഏ, ഞാൻ ഒന്നിരിക്കട്ടെ ഇവിടെ. പിള്ളേരെ, അവിടെ കാല് തട്ടിയതായിരിക്കും. നിങ്ങൾ അങ്ങ് അപ്പുറത്തോട്ട് പോയേ. പോ. മണ്ടൻ.